Rinzaa sisterinte ella pudhiya video ilotte ellavarkkum swagatham. Appo ini cheriyoru vlog aanu ṭo raavilathe korchu vishayangal appo kore naalayittu vicharikkunnu oru mutta cake undaakkanennu. Appo njan idinte recipe kore naal munne ittittundayirunnu. Appo ide koyichittu oru 3-4 manikkur kaneshesham maatrame ide choodan pattu. Appo raavilathe chaaya kudikka kaneshesh ide nannayittunu koyichu vechu. Appozhethekkum baakiyile paniyokke theerumbozhethekkum ide choodan vendittu time aagum. അതൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പുതിനയില പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പുതിനയിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫ്രഷാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ മാത്രം പറിച്ചാൽ മതി, തണ്ടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഗ്രീൻ ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സാധാ തേങ്ങാ ചട്ടിനിയും കൂടി ഉണ്ട്, ഒരു നല്ല അടിപൊളി ദോശയും. അപ്പം ഇതുപോലെ ഫ്രഷ് പുതിനയില കുറച്ച് പറിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ പുതിനയില ഇപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വരുന്നവർക്കൊക്കെ ലെമൺ മിൻറ്റാണ്, പിന്നെ അതുപോലെ പൈനാപ്പിൾ ഇട്ടടിക്കുക, പിന്നെ കട്ടൻ ചായയിൽ നമ്മളെ സാധാ ചായയിലും ഇട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറികളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇതുപോലെ നടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടും ഉണ്ട്. ഇതുപോലെ ട്രെയിലാണ് കേട്ടോ നടുന്നത്, സൈഡിലൊക്കെ ഷീറ്റ് വെച്ചിട്ടാണ് നടുന്നത്, അല്ലെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് കൂടെ പുറത്തേക്ക് വേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് സൈഡിലൊക്കെ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് മുടിയിൽ ഹോൾസ് ആക്കിയിട്ട് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കലാണ്. കപ്പോടുകൂടെ കോരിയിട്ട് ഒഴിക്കലില്ല. അതൊക്കെ പറിച്ച് ഉള്ളിലേക്ക് വന്ന് അതിനുശേഷം നമുക്ക് ചട്ടിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. അപ്പോൾ എനിക്ക് പുതിനയിലയാണ് കേട്ടോ കുറച്ച് കൂടുതലുള്ളത്, മല്ലിയില കുറച്ചും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് മല്ലിയില കൂടുതലും പുതിനയില കുറച്ചും എടുക്കുക. പുതിനയില കൂടുതലാകുന്ന സമയത്ത് വല്ലാണ്ട് കയ്പടിക്കും. അപ്പോൾ എനിക്ക് രണ്ട് പ്രാവശ്യം ഞാൻ കടയിലേക്ക് അയച്ചിട്ട് മല്ലിയില കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പുതിനയില എടുക്കുന്നതിനേക്കാളും കൂടുതൽ മല്ലിയില എടുത്തു കൊടുക്കുക. കുറച്ച് പുതിനയില, പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ളതാണെങ്കിൽ ഒന്ന് മതിയാവും, അല്ലെങ്കിൽ ചെറിയ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക. ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഒരു കാൽ കപ്പ് നരക്കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിക്ക് ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കുക. നല്ല പുളിയില്ലാതാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൂസിലാണ് ഞാനിപ്പോൾ അരച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം വെച്ചിട്ട് കുറച്ചൊന്ന് നിർപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും എനിക്ക് മതി, കാരണം വേറെയും ചട്ടിനി ഉള്ളതാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 7 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് മധുരമില്ലാത്ത ബ്രെഡ് എടുക്കുക. സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സൈഡൊന്നും കട്ട് ചെയ്യാണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഫസ്റ്റ് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഒരു കപ്പ് റവി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ കപ്പും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും അളവിൽ പിന്നെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ കാൽ കപ്പ് മതിയാവും. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. പച്ചവെള്ളമാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, ഇത് ചൂടുവെള്ളമാകുമ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത്ര കട്ടി നമ്മുടെ ദോശയുടെ മാവിന് വേണ്ട. കുറച്ചുകൂടെ വെള്ളയിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതാണ് ആ കളറ്. അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവാണ് വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ നോക്കിയിട്ട് വെച്ചാൽ മതി, ഈ ഒരു അളവിലാണ് നമുക്ക് വേണ്ടുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ചൂടാൻ തുടങ്ങാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക. ഓട് ചൂടാതിന് ശേഷം 2-3 തവണ വെള്ളം കുടഞ്ഞിട്ട് തുണിയോട് നന്നായിട്ട് തുടച്ചെടുക്കുക. ഓടിൻ്റെ ചൂട് കളഞ്ഞിട്ട് ഇതുപോലെ മാവ് കോരി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തീരെ ചൂട് പാടില്ല ഓടിന്. അതുപോലെ നമ്മൾ പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് മീഡിയം ടു ഹൈയിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം 1-2 സ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെട്ടുകത്തോണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഓടിന് ചൂട് നന്നായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂട് ഓർക്കണം. നമ്മൾ മസാല ദോശയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഓടിൻ്റെ ചൂട് നന്നായിട്ട് വെള്ളം കുടഞ്ഞിട്ട് കളയണം. ഇതുപോലെ എണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇത്ര ഓയിൽ വേണ്ടാത്തവർ കുറച്ചൊന്ന് കുറച്ചെടുക്കുക. പക്ഷേ ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല, ഇത്ര ഗോൾഡൻ കളറിലും കിട്ടില്ല. ഇതുപോലെ നമ്മൾ 2-ാമത്തെ ദോശ ഒഴിക്കുന്ന സമയത്തും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെള്ളം കുടഞ്ഞിട്ട് നന്നായിട്ട് ഓടിൻ്റെ ചൂട് കളഞ്ഞിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 6-7 എണ്ണം കിട്ടും ഈ ഒരളവിൽ. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അടിയിൽ പറ്റി പിടിക്കുന്ന ഓടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓയിൽ ആദ്യം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയും അതുപോലെ നല്ല രണ്ട് അടിപൊളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇപ്പം മോൾക്ക് ഇപ്പം നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ എല്ലാ ദിവസവും ഉണ്ട്, രാവിലെയും വൈകിട്ടും പുറത്തേക്കൊക്കെ നടന്നിട്ട് ഇങ്ങനെ പോക്ക്. അത്യാവശ്യം ചെറുതായിട്ട് മണ്ണൊക്കെ വാരും. ഇപ്പോൾ ചെരുപ്പ് എടുക്കുക എന്ന് പറഞ്ഞപ്പം അവൾ എടുക്കുന്നത് ബ്ലാക്കാണ്, എനിക്ക് തോന്നി അതേ എടുക്കുമല്ലോ. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെരുപ്പ്. അവളെ എടുക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാത്രമേ എടുക്കുമല്ലോ, വേറെ ഒന്നും എടുക്കില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങേക്ക് പുറത്തേക്ക് ഇങ്ങനെ നടക്കുന്ന അത്യാവശ്യം മണ്ണ് ചപ്പ് അതൊക്കെ ഇങ്ങനെ തൊടുകയും ചെയ്യും. പക്ഷേ പുറത്ത് കീച്ചാൽ ആൾ ഹാപ്പിയാണ്. അപ്പം മോളേക്ക് ഉറക്കിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ മുട്ടക്കൈക്ക് ചുടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ, കുറേ നാൾ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. നമുക്ക് ഈ ചായൻ്റെ കൂടെ ഈ റസ്ക് ബിസ്ക്കറ്റ് അതൊക്കെ കഴിക്കുന്നതിന് പകരം ഇത് ഒന്നോ രണ്ടോ എടുത്തിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മോൾക്കും നല്ലതായിട്ട് ഇഷ്ടമാണ്. അത്യാവശ്യം ഒന്ന് കൈമലെടുത്ത് കൊടുത്താൽ അതുമായിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ കുറച്ച് കാടിയുടെയൊക്കെ കടിച്ചിട്ട് വേറുമെങ്കിലും ഇങ്ങനെ അതുകൊണ്ട് കുറച്ച് നേരം കളിക്കും. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നലെ ഏതായാലും ഞാൻ വിചാരിച്ച് ഇന്നലെ തന്നെ അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അത്രയും നല്ല ടേസ്റ്റാണ്. കുറച്ച് നാൾ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും, ബിസ്ക്കറ്റിന് പകരം ചായക്കൊക്കെ കഴിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ ചുട്ടിട്ട് ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തിട്ടാ. അപ്പോൾ മോള് നല്ല ഹാപ്പിയാണ്. പിന്നെ ഇപ്പോൾ കുറേ ടോയ്സൊക്കെ കിട്ടുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു വ്ളോഗൊക്കെ എടുക്കണം, പക്ഷേ ഇപ്പം ഭയങ്കര മടി. കാരണം ഒരു വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാട് പണിയുണ്ട്. ടോയ്സിനോട് കളിക്കും കേട്ടോ, പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊട്ടിക്കൊന്നും ചെയ്യില്ല, കളിക്കും. പിന്നെ ചേച്ചിൻ്റെ വായിലിടുന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിച്ചെറിയോ പൊട്ടിക്കുക അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെ കൊണ്ട് നടന്നോളൂ. പിന്നെ ഒരുപാട് സംസാരമൊന്നും തുടങ്ങിയിട്ടില്ല, ഉമ്മ ഇന്നാത്ത അങ്ങനെ കുറച്ച് വർത്തമാനങ്ങൾ മാത്രം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യട്ടോ. പുതിയ മെമ്പേഴ്സ് ആരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.